പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വച്ഛ് ഭാരത് ചലഞ്ച് ശശി തരൂർ നടപ്പാക്കിയത് തിരുവനന്തപുരത്തെ വിഴിഞ്ഞം ഹാർബർ പരിസരത്തായിരുന്നു. വാർത്തയും വിവാദവുമായ ശുചീകരണ യജ്ഞം കഴിഞ്ഞ ദിവസങ്ങൾ പിന്നിടുമ്പോൾ വിഴിഞ്ഞത്തിന്റെ അവസ്ഥ എന്താണ്? കടപ്പുറത്ത് ഞങ്ങൾ കണ്ട കാഴ്ചകളാണിനി. ആളും ആരവുമൊക്കെയായി ശശി തരൂർ വന്നിറങ്ങിയ വിഴിഞ്ഞം ഹാർബർ പരിസരം. ചപ്പുചവറുകൾ വാരിക്കെട്ടിയും ചത്ത എലിയെ പിടിച്ചും തരൂരും സംഘവും. ശുചിത്വ യജ്ഞം കഴിഞ്ഞ് 20 ദിവസം തികയും മുൻപ് അതേ കടപ്പുറത്ത് നിന്ന് പകർത്തിയ ചില കാഴ്ചകളിലേക്കാണ് ഇനി. ക്യാമറ ആദ്യം പിന്തുടർന്നത് ചില വീട്ടമ്മമാരെ. നേരത്തെ എല്ലാവരും വേസ്റ്റ് കൊണ്ടിട്ടുന്നത് ഇവിടെയാണ്. ഇപ്പോഴും മറ്റൊരു വേസ്റ്റുകളൊക്കെ കൊണ്ട് അങ്ങോട്ട് ഇട്ട് കളഞ്ഞതിന് ശേഷം എല്ലാവരും അങ്ങോട്ടാണ് വേസ്റ്റ്, അതെ അവിടെയാണ് കൊണ്ടിട്ട്. സ്വച്ഛ ഭാരതം എന്നാൽ മാലിന്യ സംസ്കരണം മാത്രമല്ല, നാടിന്റെ സമഗ്ര വികസനം കൂടിയാണെന്ന് പ്രഖ്യാപിച്ചു മടങ്ങിയവർ ഈ കാഴ്ച കൂടി കാണണം. മിക്ക വീടുകളിലും കക്കൂസില്ല. ആൺപെൺ ഭേദമില്ലാതെ എല്ലാവരും പ്രാഥമിക ആവശ്യങ്ങൾക്ക് ആശ്രയിക്കുന്നത് കടപ്പുറത്തെ പാറക്കെട്ടുകളാണ്. തീരം നിറഞ്ഞ് പരന്നുകിടക്കുന്ന പ്ലാസ്റ്റിക്, കാക്കക്കൂട്ടം കൊത്തിവലിക്കുന്ന അഴുക്കുകൂനകൾ, മുടിവെട്ട് കേന്ദ്രത്തിലെ മാലിന്യം മുതൽ മനുഷ്യവിസർജ്യം വരെ നിറഞ്ഞ കടപ്പുറം. ചുരുക്കി പറഞ്ഞാൽ വിഴിഞ്ഞത്തിപ്പോഴും കാര്യങ്ങളെല്ലാം പഴയപടി. ക്യാമറമാൻ ഇബ്രാഹിം ഖലീലിനൊപ്പം CP അജിത, ഏഷ്യാനെറ്റ്.